പ്ലൈവുഡ് കമ്പനികളുടെ ലൈസൻസ് പ്രശ്നം. കവളങ്ങാട് പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ കോൺഗ്രസ് നടത്തുന്ന ആരോപണങ്ങൾ പ്രസിഡന്റ് സിബി മാത്യു തള്ളി. മുൻകാലങ്ങളിൽ കോഴ വാങ്ങി ലൈസൻസ് നൽകിയവരുടെ സമരം വെറും പ്രഹസനമാണെന്ന് അദ്ദേഹം പറഞ്ഞു. കവളങ്ങാട് പഞ്ചായത്തിൽ കോൺഗ്രസ് നടത്തിയത് ആഭാസ സമരമെന്ന ആരോപണവുമായി പ്രസിഡന്റ് സിബി മാത്യു രംഗത്ത്. കോൺഗ്രസിന്റെ അഭിമുഖത്തിൽ പഞ്ചായത്തിൽ അഴിമതിയാണ്. 4 പ്ലൈവുഡ് കമ്പനികൾക്ക് അനുമതി കൊടുക്കാനുള്ള നടപടികൾ പഞ്ചായത്ത് കമ്മിറ്റി എടുത്തു എന്ന് പറഞ്ഞ് ഒരു സബരാഭാസം നടക്കുകയുണ്ടായി. യഥാർത്ഥത്തിൻ്റെ വസ്തുതകൾ എന്താണെന്ന് മനസ്സിലാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കവളങ്ങാട് പഞ്ചായത്ത് ഭരണസമിതിയിൽ പ്രൈവറ്റ് കമ്പനിക്കുള്ള അപേക്ഷകൾ ആദ്യമേ സ്വീകരിക്കുന്നത് ഈ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സൈജന്റ് ചാക്കോ അധ്യക്ഷനായിരുന്ന സമയത്താണ്. അതിൻ്റെ നടപടിക്രമങ്ങളും അന്നാണ് തുടങ്ങിയത്. ഈ പഞ്ചായത്ത് ഭരണസമിതി വന്നതിന് ശേഷം ലൈസൻസിനുള്ള അപേക്ഷ പഞ്ചായത്ത് കമ്മിറ്റിയിൽ വന്നപ്പോൾ 15/3/24 വന്ന കമ്മിറ്റിയിലും 15/4/24 വന്ന കമ്മിറ്റിയിലും ഐക്യകണ്ഠേന ലൈസൻസ് കൊടുക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയാണ് ഉണ്ടായത്. വേറെ ഒരു നടപടിയും ലൈസൻസ് സംബന്ധിച്ച് പഞ്ചായത്തിൽ പ്ലൈവുഡ് കമ്പനികൾക്ക് അനുകൂലമായിട്ട് എടുത്തിട്ടില്ല എന്ന് അറിയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ ഇവർ ഈ ആക്ഷേപം ഉന്നയിക്കുന്നതുകൊണ്ട് 2 ഉദ്ദേശങ്ങൾ അവർക്കുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം മുൻ കാലഘട്ടങ്ങളിൽ ലൈസൻസ് അനുവദിച്ച് ലക്ഷങ്ങൾ പിടുങ്ങിയവർ ഇവിടെ അങ്ങനെ ഒരു ലൈസൻസ് കൊടുത്ത് ഇപ്പോഴത്തെ ഭരണസമിതിയും അങ്ങനെ ഒരു നീക്കം നടത്തുമെന്നുള്ളൊരു ആശങ്ക, സാമ്പത്തിക ലാഭം മാത്രം ലക്ഷ്യമാക്കുന്ന ആ കൂട്ടർക്ക് ഭയങ്കരമായ ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ടാകും. കാരണം പുലിയമ്പാറയുള്ള കത്തോലിക്ക പള്ളിയുടെ ചേർന്ന് നിർമ്മിച്ച ടാർ മിക്സിംഗ് പ്ലാന്റ് തുടങ്ങിയപ്പോൾ വളരെ ശക്തമായിട്ട് അന്ന് ഭരണപക്ഷത്ത് നിന്നിട്ട് പോലും എതിർത്ത ഒരു വ്യക്തിയാണ് ഞാൻ എൻ്റെ കൂടെ ഉള്ളവർ. അങ്ങനെയുള്ള ലൈസൻസ് കൊടുത്ത് ഒരു ആരാധനാലയം പൂട്ടിയവർ തന്നെ ഇങ്ങനെയുള്ള ആരോപണം ഉന്നയിക്കുമ്പോൾ അവരുടെ ഉദ്ദേശം എന്താണ് എന്ന് പൊതുജനങ്ങൾക്ക് ബോധ്യമാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇല്ല എങ്കിൽ അവരുടെ ഉദ്ദേശം ഈ പ്ലൈവുഡ് കമ്പനിക്ക് ഏതായാലും ലൈസൻസ് ലഭിക്കുകയില്ല. അപ്പോൾ ഞങ്ങൾ സമരം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ഇടപെടൽ കൊണ്ടാണ് ഈ ലൈസൻസ് കിട്ടാതെ വന്നത്. അതിൻ്റെ ക്രെഡിറ്റ് ഞങ്ങൾക്ക് ഇരിക്കട്ടെ. ഈ 2 ഉദ്ദേശങ്ങളിൽ ഒന്നെങ്കിലുമായിരിക്കും അവരുടെ മോഹം. അത് നടക്കുന്നതിനുള്ള ഒരു മറയാക്കിക്കൊണ്ട് ഈ സമരത്തെ അവർ മാറ്റി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ലൈസൻസ് നൽകേണ്ട എന്നത് ഭരണസമിതി ഒന്നായി എടുത്ത തീരുമാനമാണെന്നും കോൺഗ്രസിന്റെ ആരോപണം അടിസ്ഥാനരഹിതമെന്നും സിബി പറഞ്ഞു. കോൺഗ്രസ് ഉന്നയിച്ച പ്രധാന ആരോപണം കോഴ വാങ്ങി പ്ലൈവുഡ് കമ്പനിക്ക് ലൈസൻസ് നൽകി എന്നുള്ളതാണ്. എങ്ങനെയാണ് ഈ സ്വകാര്യ ആശുപത്രികൾ കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് മാത്രം ലക്ഷ്യമാക്കി കടന്നു വരുന്നത്? പ്രിയപ്പെട്ടവരെ ആലോചിച്ച് നോക്കണം. എങ്ങനെയാണ് തൊട്ടടുത്തുള്ള ഗ്രാമപഞ്ചായത്തുകളിൽ ലഭ്യമാക്കാത്ത ലൈസൻസുകൾ കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിൽ മാത്രം എങ്ങനെയാണ് ലഭ്യമാകുന്നത്? എങ്ങനെയാണ് പ്ലാസ്റ്റിക്കിന്റെ റീസൈക്ലിംഗ് കമ്പനികൾക്ക് മറ്റു പഞ്ചായത്തുകളിലൊന്നും അനുവാദം കൊടുക്കാതിരിക്കുമ്പോൾ കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിൽ മാത്രം എങ്ങനെയാണ് നിങ്ങൾക്ക് അനുവാദം കിട്ടുന്നത്? നിങ്ങൾ ഈ പഞ്ചായത്തിലെ സാധാരണക്കാരായ ജനങ്ങളോട് ആ കാര്യം തുറന്നു പറയണം. അതാണ് ഞങ്ങൾ ഈ സമരത്തോട് ആവശ്യപ്പെടുന്നത്. നിങ്ങളൊന്ന് പുറത്തു പറയണം, എന്താണ് നിങ്ങളുടെ താല്പര്യം ഇത്തരം കമ്പനികളോട്? പഞ്ചായത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം, സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യ കവളാണെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന അനുയായികളെല്ലാം കവളായി മാറിയിരിക്കുന്നു. അവരെല്ലാം പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേറെ മൂന്നില് ആ മുഖ്യമന്ത്രി പൈസ ഉണ്ടാക്കുകയാണ്. ഇനി ഒരു തിരിച്ചുവരവില്ല എന്ന ബോധ്യത്തിൽ എല്ലാ പ്രാദേശിക തലങ്ങളിലെ നേതാക്കന്മാരും കിട്ടുന്ന ലൈസൻസ് കൊടുത്ത് കാശ് മേടിക്കുക. ഇതൊരു നമ്മളെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മുടെ നാട് ഒരു കുട്ടിച്ചോറായി പോകും എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനെതിരെയുള്ള ശക്തമായ നടപടികളായി കോൺഗ്രസ് മുന്നോട്ട് പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്. എന്നാൽ ഇത് തികച്ചും അടിസ്ഥാനരഹിതമായ ആരോപണമാണെന്നും ഇതിനു മുൻപ് കോഴ വാങ്ങി ലൈസൻസ് നൽകിയിട്ടുള്ളവരാണ് ഇപ്പോൾ സമര പരിപാടികൾക്ക് മുന്നിട്ട് ഇറങ്ങിയേക്കുന്നത് എന്നും സിബി പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ ഭരണ സ്തംഭനം എന്ന് പറയുന്നു, നേരായ രീതിയിൽ നടക്കേണ്ടുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി തന്നെ ഇവിടെ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തെ പ്രോജക്റ്റുകളിൽ പൊതുമരാമത്ത് വേലകൾ സംസ്ഥാനത്തൊട്ടാകെ കുറച്ച് പെൻഡിങ്ങൾ വന്നു, അതിന്റെ ഭാഗമായിട്ട് ഇവിടെയും വന്നിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഒരു വേലകളും മനഃപൂർവ്വം ഇവിടെ താമസിപ്പിച്ചിട്ടില്ല. ഇനി എന്തെങ്കിലും താമസിപ്പിക്കാൻ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഈ മുൻ ഭരണസമിതി അത് മനഃപൂർവ്വം താമസിപ്പിക്കുന്നതിനും ചെയ്യിക്കാതിരിക്കാനും കോൺട്രാക്ടർമാരുടെ അടുത്ത് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടുള്ള ചില നീക്കങ്ങൾ നടത്തുന്നതുകൊണ്ടൊക്കെയാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഭരണസമിതിയുടെ ഭാഗത്തോടെ വീഴ്ച കൊണ്ട് അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ നേരമംഗലത്തെ ബസ് സ്റ്റാൻഡ് നിർമ്മാണവുമായിട്ട് ഒരു വാദം ഉണ്ടാക്കി. പഞ്ചായത്തിന്റെ ഉടമസ്ഥയിലുള്ള ഒരു ബസ് സ്റ്റാൻഡ് അത് 16 ലക്ഷം രൂപ നേരത്തെ പ്രോജക്റ്റ് വെച്ചിരുന്നു. അതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടുള്ള പൈസ തികയില്ല എന്ന് ഈ ഭരണസമിതിക്ക് ബോധ്യപ്പെട്ട് അത് 20 രൂപയിൽ കൂടുതലൊരു തുക അനുവദിപ്പിച്ച് അത് ടെൻഡർ ചെയ്ത് അതിന്റെ പണി നടത്തിപ്പിച്ച് ഉദ്ഘാടനം നിർവഹിച്ചപ്പോൾ തലേ ദിവസം ഞങ്ങളാണ് ഇത് കൊണ്ടുപോയി എന്നാണ് പറയുന്നത്.
പഞ്ചായത്ത് ഭരണസമിതി കൂട്ടത്തോടെ എടുക്കുന്ന തീരുമാനങ്ങളും പ്രോജക്റ്റുകളും അത് ഉദ്ഘാടനം ചെയ്യുന്നതും നടത്തുന്നതും പഞ്ചായത്ത് ഭരണസമിതിയല്ലേ? ഇതിനു മുമ്പ് അദ്ദേഹം അതല്ലേ ചെയ്തുകൊണ്ടിരുന്നേ? അങ്ങനെയുള്ള കാര്യങ്ങളിൽ പോലും ബാലിശമായ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളെ വിവാഹിത ഉയർത്തിക്കൊണ്ട് നേരിയമംഗലം പ്രദേശത്തും നെല്ലിമറ്റത്തും രണ്ടും മൂന്ന് രീതിയിലാണ് കാര്യങ്ങൾ നടത്തുന്നത് ജൽപ്പനം പറഞ്ഞുകൊണ്ട് ആളുകളെ ഒരു പരിഭ്രാന്തിയിലേക്ക് ആക്കുന്ന ഒരു നീക്കമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പഞ്ചായത്തിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായി തന്നെ നടക്കുന്നുണ്ട്, ഭരണസ്തംഭനം നടക്കുന്നില്ല എന്നും മുൻപ് ഭരണം നടത്തിയിരുന്നവർ കോൺട്രാക്ടർമാർക്ക് നേരെ സമ്മർദ്ദം ചെലുത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നും പ്രസിഡന്റ് സി ബി മാത്യു കൂട്ടിച്ചേർത്തു. മുൻകാലങ്ങളിൽ ഇവർ പല പ്രഖ്യാപനങ്ങളിൽ ഒതുക്കിയാണ് നേരിയമംഗലത്ത് ശ്മശാനം അത് തുടങ്ങുമെന്ന് തുടക്കം മുതലേ പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പൊ ഈ ഭരണസമിതി വന്നതിന് ശേഷം അതിന്റെ ടി എസ് നുള്ള നടപടികൾ പൂർത്തീകരിച്ചു, ഒരു മാസത്തിനുള്ള ട്രെൻഡ് ചെയ്യുന്നതിനുള്ള നടപടികളുമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെയുള്ള സമയത്ത് പദ്ധതികൾ നടപ്പാക്കുമ്പോൾ, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പദ്ധതികൾ നടപ്പാക്കുമ്പോൾ ഇങ്ങനെയുള്ള ആശങ്കകളും സമരാഭാസങ്ങളും നടത്തി ഞങ്ങളാണ് എല്ലാത്തിനും കാരണക്കാർ, ഞങ്ങളാണ് മിടുക്കന്മാർ എന്ന് കാണിക്കാൻ കാട്ടുന്ന ഈ ജൽപ്പനങ്ങളെ അർഹിക്കുന്ന അഭിനയോടുകൂടി ജനം തള്ളിക്കളയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെ നടക്കുന്ന ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനങ്ങളോ ഏതെങ്കിലും പ്രവർത്തനങ്ങളിലോ ഒരു രൂപയുടെ അടിമതിയുടെ ആരോപണം ഉന്നയിക്കാൻ ഇവിടെ കൂടെ സാധിക്കുമെങ്കിൽ, അങ്ങനെ തെളിയിക്കാൻ സാധിക്കുമെങ്കിൽ, ആരെ കൊണ്ടെങ്കിലും പറയിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ അതിന് ജനങ്ങളുടെ മുമ്പിൽ നിന്ന് മറുപടി പറയാൻ ഞാൻ തയ്യാറാണ്. അതിനുള്ള ഒരു ആർജവം ഈ ഭരണസമിതിക്കുണ്ട് എന്നുകൂടി വിനീതനായി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. മീഡിയ 60 കോതമംഗലം.